രണ്ടാമത്തെ സ്കന്ധത്തിൽ അടുത്ത വിഷയത്തിലേക്ക് കടക്കാണ്. ഭഗവാൻ ഉള്ളിൽ പ്രതിഷ്ഠിതനാവണം എങ്കിൽ ഈ സമസ്ത പ്രപഞ്ചവും ഭഗവാന്റെ രൂപമായിട്ട് നമുക്ക് കാണാം. അതൊരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉപാസനയാണ്. എല്ലാവർക്കും സാധിക്കില്ല, ഞാൻ എല്ലാവരെയും ഭഗവത് സ്വരൂപമായിട്ട് കാണാം. പക്ഷേ എൻ്റെ തൊട്ട് അയൽവാസി ഉണ്ടല്ലോ, അയ്യോ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതാണ്, അവരെ മാത്രം എനിക്ക് ഭഗവാനായിട്ട് കാണാനുണ്ട്, വേറെ എല്ലാവരെയും ഞാൻ കാണാം. അപ്പം നമ്മുടെ ഉള്ളിൽ പ്രത്യേകമായിട്ടുള്ള രാഗങ്ങളുണ്ട്, പ്രത്യേകമായിട്ടുള്ള ദ്വേഷങ്ങളുണ്ട്. ചില ചില വസ്തുക്കളോട്, ചില ചില വ്യക്തികളോട് ഇഷ്ടം, പ്രത്യേക ഇഷ്ടം, ചില ചിലവയോട് ദ്വേഷം അല്ലേ. ഇതിനെ മാറ്റാനാണ് എന്താ പറയുന്നത്, എല്ലാം ഭഗവത് സ്വരൂപമാണ് എന്ന് കാണണം എന്ന് പറയുന്നത്. ഇതിൽ നല്ല രസകരമായ രൂപത്തിൽ രണ്ടാമത്തെ സ്കന്ധത്തിൽ ഭഗവാന്റെ വിശ്വരൂപത്തിൻ്റെ വർണ്ണനയുണ്ട്. ഈ ലോകം മുഴുവനും ഭഗവത് സ്വരൂപമാണ്. നമ്മുടെ രുദ്രത്തിൽ, ശ്രീരുദ്രത്തിൻ്റെ ധ്യാനത്തിലും വരുന്നുണ്ടല്ലോ, ആകാശം ഭഗവാന്റെ ശിരസ്സാണ്, ഏറ്റവും താഴത്തുള്ള ലോകം ഭഗവാന്റെ പാദമാണ് എന്ന് പറഞ്ഞിട്ട് സമസ്ത കാണുന്നത് മുഴുവനും ഭഗവത് സ്വരൂപമാണ്. എങ്ങനെയാണ്? ഉദാഹരണം, ഒരു സ്ക്രീൻ നമ്മളെടുക്കാം. സ്ക്രീന്, ആ സ്ക്രീനിൽ തിരശീല, നമ്മൾ സിനിമ കാണാണ്, സിനിമ കാണുന്നത് തിരശീലയിലാണല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ടി വിയിൽ, ഇപ്പോഴത്തെ കാലത്തെ ഉദാഹരണം പറയണമെങ്കിൽ മൊബൈൽ അല്ലേ, മൊബൈൽ, ആ കുഞ്ഞ് മൊബൈലിൽ എന്തൊക്കെയാ കാണുന്നത് അല്ലേ, സമസ്തവും നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ സിനിമ സ്ക്രീന്, നമ്മൾ സ്ക്രീനിൽ സിനിമ കാണുകയാണ്, സിനിമയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം സ്ക്രീൻ തന്നെയാണല്ലോ. അപ്പൊ സ്ക്രീൻ പറയാണ്, ഓ സിനിമയുടെ തുടക്കവും ഞാനാണ്, സിനിമയുടെ മധ്യവും ഞാനാണ്, സിനിമയുടെ അന്തവും ഞാനാണ്, സിനിമയിൽ കാണുന്ന ഏറ്റവും മുകളിലുള്ള പ്രദേശവും ഞാനാണ്, ഏറ്റവും താഴെയുള്ള പ്രദേശവും ഞാനാണ് എന്ന് സ്ക്രീന് പറയാണല്ലേ. എന്ത് സുന്ദരല്ലേ. ഭഗവാൻ പറയാണ്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഭഗവാനും അതേപോലെ തന്നെയാണ് എന്ന്. നമുക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു കുഞ്ഞു ശരീരത്തിൽ പരിമിതനായിട്ട് ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്വപ്നം കാണാനെന്ന് വിചാരിക്കാം. സ്വപ്നത്തിൽ നിങ്ങൾ, സ്വപ്നത്തിൽ സുന്ദരമായൊരു ദർശനം എന്താണ്, ഭാഗവതം ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുകയാണ്, അതിൽ ആരോ ഒരാളിരുന്നിട്ട് പ്രവചിക്കുകയാണ്, ഇങ്ങനെ ശ്ലോകങ്ങളൊക്കെ വായിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ, മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്, ഭഗവാന്റെ ചിത്രം വെച്ചിട്ടുണ്ട്, ഇതുപോലെ തന്നെ പുസ്തകം വെച്ചിട്ടുണ്ട്, സന്ധി പദച്ഛേദമൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിക്കുന്നവർ പറയാണ്, ആ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഭഗവാനുണ്ട്, ഭഗവാൻ എവിടെ ഇരിക്കുന്നത്, നിങ്ങളുടെ തന്നെ ഉള്ളിലാണ്, ഈ കാണുന്നതെല്ലാം ഭഗവാനാണ്, ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും ഭഗവാനാണ്, മൈക്ക് ഭഗവാനാണ്, ഭഗവാന്റെ രൂപം ഈ കാണുന്ന ആ ചിത്രം ഭഗവാനാണ് എന്ന് പറയാൻ പെട്ടെന്ന് ആ മനസ്സ് ശാന്തമായി ഉള്ളിൽ തെളിയുന്നു, എല്ലാം ഭഗവാനാണ് എന്ന് തെളിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് സ്വപ്നം മറഞ്ഞു അല്ലേ. സ്വപ്നത്തിൽ ഞെട്ടി എണീറ്റു, എണീറ്റു നോക്കുമ്പോൾ അവിടെ ആരുമില്ല, സുന്ദരമായി. ക്ലാസ് എടുക്കുന്നവർക്ക് അങ്ങനെ ക്ലാസ് എടുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടാവും അല്ലേ. ക്ലാസ് എടുത്ത് അതിൽ തന്നെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് സുന്ദരമായിട്ട് ക്ലാസ് എടുക്കുന്നു. അപ്പൊ റിലാക്സ് ചെയ്ത് ക്ലാസ് എടുക്കുന്ന സ്വപ്നമൊക്കെ കാണും അല്ലേ. സ്വപ്നം കാണുമ്പോൾ ഒരു രസമാണല്ലോ, എണീറ്റ് കഴിയുമ്പോഴും അവിടെ ഒന്നുമില്ല അല്ലേ. അപ്പൊ സ്വപ്നത്തിൽ കണ്ട എടുക്കുന്ന സ്വപ്നത്തില് പ്രവചിക്കുന്ന ആളും കേൾക്കുന്ന ആളും പറ്റി പറയുന്ന ആളും, അതായത് ആരെ പറ്റിയാണ് പറയുന്നത്, ഭഗവാനും ചെയറും മൈക്കും പുസ്തകവും എല്ലാം എൻ്റെ തന്നെ മനസ്സായിരുന്നല്ലോ. പക്ഷെ അപ്പ അറിഞ്ഞില്ല, സ്വപ്നത്തിൽ ഇരിക്കുമ്പോൾ അറിഞ്ഞില്ല, സ്വപ്നത്തിൽ നിന്നും ഉണർന്നപ്പോൾ അറിയുന്നുവല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെ ഉയർന്ന തലത്തിലുള്ള അധികാരിക്ക് ഈ സമസ്ത പ്രപഞ്ചവും ഭഗവത് സ്വരൂപമായിട്ട് കാണാൻ സാധിക്കും. അതിനാണ് വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത്. നമ്മുടെ അർജുനന് ഭഗവാൻ ഭഗവത്ഗീതയിൽ കാണിച്ചു കൊടുത്തുവല്ലോ വിശ്വരൂപ ദർശനം. പക്ഷേ അത് കാണുമ്പോൾ അർജുനൻ്റെ ഉള്ളിൽ വികാരങ്ങൾ പലതാണ് ഉണ്ടായത്. ഒന്നാമത്തത് അത്ഭുതം, അത്ഭുതം, അഹോ ആശ്ചര്യം. നമ്മൾ അത്ഭുതമായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ വായ പൊളിച്ച് ഇങ്ങനെ കണ്ണും മിഴിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ, ആ എന്ന് പറഞ്ഞിട്ട്. കാരണം ഇതെല്ലാം ഭഗവാനാണെന്ന് കാണുമ്പോൾ നമുക്ക് ഒരു അത്ഭുതമാണെന്ന് ഉള്ളിൽ തോന്നുക. പക്ഷെ അതേ സമയം ഉള്ളിൽ ഭയം കൂടി ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ചില ചില കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ എന്ന അല്പ വ്യക്തിത്വമായിട്ട് താതാത്മ്യം വരുമ്പോൾ എനിക്ക് ഉള്ളിൽ ഭയം തോന്നും. അതെന്തുകൊണ്ടാണ് ഭയം വരുന്നു? എൻ്റെ താതാത്മ്യം എൻ്റെ ഉള്ളിലുള്ള ആ അല്പമായിട്ടുള്ള ജീവനായിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഉള്ളിൽ ഭയം തോന്നുന്നു.
അപ്പൊ ഭയവും അത്ഭുതവും പിന്നീട് ശാന്തിയും നിറഞ്ഞിരിക്കുന്ന ഒരു രൂപം, വിശ്വരൂപം ഭഗവാന്റേത്. സുന്ദരമല്ലേ? ഇങ്ങനെ പോവുമായിരുന്നു ഒരു കുട്ടി, രാജു. രാജുവിന്റെ വീട് ഒരു നാട്ടുംപുറ പ്രദേശത്താണ്. അപ്പൊ രാത്രി വയലിന്റെ നടുവ് കൂടി പോണം, നല്ല രസമാണല്ലോ അല്ലെ, രണ്ട് വിഷവും പാടമാണ്. അപ്പൊ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ നടന്നു പോകുമ്പോൾ നോക്കുമ്പോൾ ദൂരെ വെളുത്ത ഒരു രൂപം. അപ്പൊ രാജുവിന് ഈ പ്രേതക്കഥകളൊക്കെ കേട്ടുള്ള പരിചയമുണ്ട്. അപ്പം ചിലരുണ്ട് പ്രേതക്കഥകൾ കേൾപ്പിക്കാൻ ഖേമന്മാരാണ്, നല്ല ഭാവനാശക്തിയോടുകൂടി പ്രേതക്കഥകൾ കേൾപ്പിച്ചു കൊടുക്കും. അത് എപ്പോഴാണ്? പാതിരാത്രി 12 മണിക്ക്. കുട്ടികളൊക്കെ വിളിപ്പിച്ചിരുന്നിട്ട് അതാ പരിപാടി വരും, ഞാൻ കഥ പറഞ്ഞുതരാം. എന്ത് കഥയാണ്? ഭഗവാന്റെ കഥകൾ അല്ല, പ്രേതകഥകൾ. എന്നിട്ട് അവർ സൗണ്ട് ഇഫക്റ്റ്, മ്യൂസിക് ഇതിൻ്റെ ഇഫക്റ്റ് ഒക്കെ ഇടും. അതിൻ്റെ പ്രത്യേകിച്ച് ഇതൊക്കെ ട്യൂണുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ ധാവരുന്നു ധമ്മെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഭൂകമ്പം, അതുപോലെ സൗണ്ട് ഇഫക്റ്റ് അതൊക്കെ കൂടി ചേർന്നിട്ട് രാജുവിൻ്റെ മനസ്സിൽ അതൊക്കെ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ ദൂരെ നോക്കുമ്പോൾ അവളുത്ത രൂപം, അവളുത്ത രൂപത്തിന് ഒരു നല്ല കറുത്ത മുടിയുണ്ട്. രൂപം മാത്രം വെളുത്തത്, നല്ല കറുത്ത മുടികളുണ്ട്. പിന്നെ ഉണ്ട കണ്ണുകൾ, ചുവന്ന നിറത്തിലുള്ള കണ്ണുകൾ. കാലിൽ കാല് കാണുന്നില്ല. രാജു കേട്ടിട്ടുള്ളത് പ്രേതങ്ങൾക്ക് കാലുണ്ടാവില്ല, അതുകൊണ്ട് കാല് കാലിൽ നോക്കുമ്പോൾ കാല് കാണുന്നില്ല. പക്ഷെ കൈ ഇങ്ങനെ വെളുത്ത കൈ, വെളുത്ത കൈ വെച്ചിട്ട് ഇങ്ങനെ വിളിക്കുന്നു, ആ വാ വാ പറഞ്ഞ് അങ്ങനെ പറയുന്നത്, ആ വിളിക്കുന്നു. അപ്പൊ രാജു പേടിച്ച് പക്ഷെ അന്ത വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്, എന്തായാലും എനിക്ക് ആ വഴി പോയേ പറ്റൂ, കാരണം എൻ്റെ വീട് അപ്പുറത്താണ്, ഇപ്പുറത്ത് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് രാജു ധൈര്യം അവലംബിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുന്തോറും ആ രൂപത്തിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉരുളാൻ തുടങ്ങി. എനിക്കതൊന്നും വരില്ല കേട്ടോ, ആ അങ്ങനെ വിശദീകരണങ്ങളൊക്കെ, അതൊക്കെ വീണ്ടും ഇതായി തുടങ്ങി. അടുക്കുംതോറും കുറച്ചൊക്കെ അടുത്ത് വന്നപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും ഒരു വലിയൊരു ആശ്വാസം. എന്തുകൊണ്ടാണ്? ആ രൂപം മറഞ്ഞ് എതിൽ മറഞ്ഞു, പോസ്റ്റിൽ മറഞ്ഞു. ഒരു വലിയൊരു പോസ്റ്റാണ്. പോസ്റ്റ് എന്തായിട്ട് കണ്ടു? ഹോസ്റ്റായിട്ട് കണ്ടു അല്ലേ. തൊട്ടടുത്ത് പോയപ്പോഴത്തേക്കും പാവം പോസ്റ്റ്. അപ്പൊ രാജു മുകളിൽ നിന്ന് താഴെ വരെ നോക്കി, അമ്മ പോയിട്ട് ഒന്ന് തൊട്ട് നോക്കി, ആ പോസ്റ്റ് തന്നെയാണ്. ഓ, ഉള്ളില് സമാധാനമായി. എന്നിട്ട് മുകളിൽ നിന്ന് നോക്കി, ഇതേ പോസ്റ്റ് തന്നെയല്ലേ ഭൂതമായിട്ട് കണ്ടത്? മുകളിൽ തലമുടിയൊക്കെ ഉണ്ടായിരുന്നു, കണ്ണ് ഉരുണ്ട കണ്ണ്, ആ വസ്ത്രം താഴെ കാലില്ലായിരുന്നു. അപ്പം പ്രേതമായിട്ട് കണ്ട് ഉള്ളിലുള്ള ഭാവനയായിരുന്നു അല്ല. അപ്പൊ പ്രേതത്തിന്റെ ഓരോ രൂപവും. അപ്പൊ രാജു പറയാണ്, ഓ പ്രേതത്തിന്റെ ഉണ്ട കണ്ണുകൾ പോസ്റ്റ് തന്നെയായിരുന്നു, പ്രേതത്തിന്റെ മുടി പോസ്റ്റ് തന്നെയായിരുന്നു, പ്രേതത്തിന്റെ വസ്ത്രം പോസ്റ്റ് ഇരുന്നായിരുന്നു, ഇല്ലാത്ത കാലുകളും പോസ്റ്റ് തന്നെയായിരുന്നു അല്ല, എല്ലാം പോസ്റ്റ്. അതാണ് വിശ്വരൂപ ദർശനം. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാണുന്നത് മുഴുവനും ഭഗവത് സ്വരൂപം തന്നെയാണ് ഒന്ന് ഉള്ളില്. പക്ഷെ അത്ര എളുപ്പമല്ല അല്ലേ. ഉള്ളില് കടുപ്പമായിട്ടുള്ള രാഗദ്വേഷങ്ങൾ ഉണ്ടെങ്കിൽ ഈ രൂപം കാണാൻ സാധിക്കില്ല. കാരണം നമ്മൾ ആദ്യമേ തന്നെ ഓരോരുത്തരെ കാണുമ്പോൾ നമ്മൾ ലേബൽ ചെയ്യും അല്ലേ. ഓരോരുത്തരും നടന്നു വരുമ്പോൾ ആ അതാ വരുന്നു കംപ്ലൈന്റ് ബോക്സ്, അതാ തുടങ്ങും, അയ്യോ പരാതിപ്പെട്ടി, അയ്യോ എന്റെ ചെവി ഇന്ന് പോയത് തന്നെ. വേറൊരാൾ വരുമ്പോൾ ആ അതാ വരുന്നു, ഓ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും, ഇത് വേറൊരു ടൈപ്പ്. അപ്പൊ നമ്മുടെ ഉള്ളില് ഓരോരുത്തർ വരുമ്പോഴും ഓരോരുത്തരെ കാണുമ്പോഴും ഓരോ വസ്തുക്കളെ കാണുമ്പോഴും സാധനങ്ങളെ കാണുമ്പോഴും നമ്മുടെ മനസ്സ് അങ്ങനെയല്ലല്ലോ കാണുന്നത്. എങ്ങനെയാ കാണുന്നത്? ഉള്ളിൽ നമ്മൾ ലേബൽ ചെയ്യൂലേ, ഇത് ഇന്ന വ്യക്തിയാണ്, ഫുൾ സ്റ്റോപ്പ് ഇടില്ലല്ലോ മനസ്സ്. എന്ത് പറയും? അതിൻ്റെ കൂടെ ചേർത്ത് കുറേ അഡീഷൻസ്, വിശേഷണങ്ങൾ ചേർക്കുമല്ലോ അല്ലേ. അതാണ് പ്രശ്നം. അപ്പൊ അതെപ്പോഴാ നിൽക്കുക? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഭഗവാന്റെ സ്മരണ, ഭഗവാന്റെ ശ്രവണം, ഭഗവാനെ പറ്റി കേൾക്കുക, ജപമൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലുള്ള ചിന്തകളുടെ എണ്ണം കുറഞ്ഞ് 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 വരുമ്പോൾ നമ്മൾ വ്യക്തികളെ കാണുമ്പോൾ ആ വ്യക്തി ആ വ്യക്തിയായിട്ട് കാണും, ആ ഇന്ന വ്യക്തിയാണ്, ഫുൾ സ്റ്റോപ്പ്. പിന്നീടോ ആ അതിൻ്റെ ഉള്ളിൽ ഭഗവാൻ ഉണ്ട്, ഉണ്മയാകുന്ന ഭഗവാൻ. അപ്പൊ കാണുമ്പോൾ മനസ്സിന് ഒരു ശാന്തിയാണല്ലോ അല്ലേ. അല്ലാത്ത പക്ഷമോ? അല്ലാത്ത പക്ഷം കാണുമ്പോൾ മനസ്സിന് അശാന്തിയാണ്, പക്ഷെ അശാന്തിയിൽ ഒരു സുഖം നമ്മൾ കണ്ടെത്തും. ഒരു രസമല്ലേ അല്ലേ, അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു രസമില്ലേ അല്ലേ. പക്ഷെ അത് ശരിക്കുള്ള രസമല്ല, ശരിക്കുള്ള രസം ശാന്തിയിലാണ് ഇരിക്കുന്നത്. ഉള്ളിൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പറയാം മനസ്സിൻ്റെ അടുത്ത്, മനസ്സേ കാണുന്നത് ഭഗവത് സ്വരൂപം തന്നെയാണ്, എല്ലാം ഭഗവാൻ തന്നെയാണ്. വ്യവഹാരത്തിന് അതിനനുസരിച്ചുള്ള സ്ഥാനങ്ങൾ ഓരോരുത്തർക്കും നമ്മൾ കൽപ്പിക്കണം. നമ്മുടെ രാമകൃഷ്ണദേവന്റെ കഥയുണ്ടല്ലോ, പ്രശസ്തമായ ഒരു കഥ. ആന ഒരു ഗുരുകുലത്തിലെ ശിഷ്യൻ, ശിഷ്യന്മാരുണ്ട്, ഗുരുവുണ്ട്. ഇപ്പൊ ഗുരു പഠിപ്പിക്കുകയാണ്, എല്ലാം ഭഗവത് സ്വരൂപമാണ് കേട്ടോ, എല്ലാവരിലും ഭഗവാനെ കാണണം എന്ന്.
അപ്പൊ ശിഷ്യനാ സുന്ദരമായിട്ട് എല്ലാം ഭഗവാനാണ് എല്ലാം ഭഗവാനാണെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി. പുറത്തിറങ്ങുമ്പോൾ ഒരു ആന മത ഉളകി ഇങ്ങനെ ഓടി വരുന്നു. ഓ ആനയല്ലേ, ഓ സുന്ദര ആന, ഭഗവാനെ വരൂ വരൂ വരൂ, ഞാൻ ദാ നിന്ന് തരുന്നു. തൊട്ടടുത്ത് ആന പാപ്പാൻ നിൽക്കുന്നുണ്ട്. പാപ്പാൻ പറയൂ, ഓടിക്കോളൂ ഓടിക്കോളൂ ഓടിക്കോളൂ. അപ്പൊ ആന പാപ്പാന്റെ ഉള്ളിലും ഭഗവാൻ തന്നെയല്ലേ. അപ്പൊ ആ പാപ്പാനാകുന്ന ഭഗവാന്റെ ശബ്ദങ്ങൾ കേട്ടില്ല, മുന്നിൽ കണ്ട ആനയാണ്. അപ്പൊ ആന എന്ത് ചെയ്യും, ആനയെടുത്ത് തൂക്കി വാലിച്ചൊരു ഏറ് കൊടുത്തു അല്ലെ. അപ്പൊ വ്യവഹാരത്തിന് ഇപ്പം ആനയുടെ പാപ്പാൻ, ആ പാപ്പാൻ പറയുന്നത് കേൾക്കായിരുന്നല്ലോ, പാപ്പാൻ്റെ ഉള്ളിലും ഭഗവാനുണ്ട്. അതുപോലെ ഇപ്പൊ ഉദ്ധവ ഗീതയിൽ വരുന്നുണ്ട്, നീ എല്ലാവരെയും ദൂരെ നിന്ന് ഭഗവാനായി കണ്ടുകൊണ്ട് ദണ്ഡവത് നമസ്കരിക്കൂ. ഒരു പുലിയെ കാണുമ്പോഴും അതും ഭഗവാൻ, പക്ഷേ അത് പുലിയാണ് എന്ന് പറയണമല്ലോ അല്ലേ. തൊട്ടടുത്ത് പോയിട്ട് ദാ ഭാര്യ പുലി, നമുക്ക് നടക്കാം, നമുക്ക് പ്രവചനം കേൾക്കാം, ഭഗവാന്റെ കഥകൾ കേൾക്കാം. അതാണ് ഏറ്റവും വലിയ ഉപാധി എന്ന് രണ്ടാമത്തെ സ്കന്ധത പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിലോ വിവരം അറിയും അല്ലേ. അപ്പൊ വ്യവഹാരത്തിന് അതൊക്കെ വേണം, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ശാന്തിക്ക് എന്ത് വേണം, അതും ഭഗവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അങ്ങേ അറ്റത്തെ തലത്ത് എത്തിയവർക്ക് ഈ ഹിംസ ജന്തുക്കൾ പോലും അവരുടെ അടുത്ത് വരുമ്പോൾ ഹിംസയൊക്കെ വെടിഞ്ഞിട്ട് ശാന്ത സ്വഭാവമായിട്ട് ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. മഹാത്മാക്കളുടെ അടുത്തൊക്കെ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ സന്യാസിമാരൊക്കെ ഇങ്ങനെ പല പല കഥകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ആ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങണ്ട, നമ്മൾ നമ്മുടെ ആ ഒരു ശൈശവഭാവത്തിൽ നമ്മൾ ഇരുന്നു കൊണ്ട് ഉള്ളിൽ ഭഗവാൻ എന്ന് നമുക്ക് കാണാം അല്ലേ. അതാണ് വിശ്വരൂപം, എല്ലാം കാണുന്നതെല്ലാം ഭഗവത് സ്വരൂപം. രണ്ടാമത്തെ സ്കന്ധത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അത് ഒരു രീതിയാണ് ഭഗവാനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ. കാരണം നമ്മൾ പൂജാ സമയത്ത് അല്ലെങ്കിൽ ധ്യാന സമയത്ത് നമ്മുടെ പേഴ്സണൽ വ്യക്തിപരമായ സാധന ചെയ്യുമ്പോൾ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഭഗവാനെ ഉള്ളിൽ കാണാം അല്ലേ. പക്ഷെ പിന്നീട് എണീക്കുമ്പോഴോ, എണീക്കുമ്പോൾ നമ്മൾ കാണുന്നത് വ്യക്തികളെയും സാഹചര്യങ്ങളെയും വസ്തുക്കളെയൊക്കെ ആണല്ലോ, അത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അതും എല്ലാം ഭഗവാനാണ് എന്ന് ഉള്ളിൽ തെളിയണമല്ലോ. അതാണല്ലോ ശരിക്കുള്ള അദ്വൈത ഭാവം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വരൂപം, കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്. പലപ്പോഴും പല മഹാത്മാക്കളും പറയും എൻ്റെ ശിഷ്യന്മാർ എൻ്റെ മക്കൾ തന്നെയാണ് എൻ്റെ ഭഗവാൻ. എന്തൊരു ഉയർന്ന ഒരു ഭാവമാണല്ലേ. പല പല ആശ്രമങ്ങളൊക്കെ മഹാത്മാക്കൾ പറയും എൻ്റെ മക്കൾ തന്നെയാണ്, എൻ്റെ ശിഷ്യന്മാർ ശിഷ്യകൾ തന്നെയാണ് എൻ്റെ ഭഗവാന്മാർ, അവരെ ഞാൻ സേവിക്കുന്നു. ഞാൻ പ്രവചനം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഭഗവാനെ ഞാൻ പൂജിക്കുന്നു. ഓരോരുത്തരെയും നോക്കി ഞാൻ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഭഗവാനെയാണ് ഞാൻ പൂജിക്കുന്നത്. ആ ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഭാവം. അപ്പം ഇതാണ് വിശ്വരൂപ ദർശനം. പക്ഷെ അത് സാധിച്ചില്ല എങ്കിലോ, തുടക്കത്തിലുള്ളവർക്ക് എന്താ വേണ്ടത്, എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ലല്ലോ, അപ്പം ഞാൻ എന്താ ചെയ്യുക, ശരി ഒരു ഭഗവാന്റെ ഇഷ്ടരൂപത്തിനെ തിരഞ്ഞെടുക്കാം, ആ ഭഗവാന്റെ ഉള്ളിൽ ധ്യാനിക്കാം. ഏകരൂപ ഭഗവാൻ, മറ്റേതോ വിശ്വരൂപ ഭഗവാനായിരുന്നു, ഇതോ ഏകരൂപ ഭഗവാൻ.